ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നടുവേദനയും അതിന് നമുക്ക് ചെയ്യാവുന്ന ചെറിയ പ്രതിവിധികളെയും കുറിച്ചാണ്. എല്ലാ നടുവേദനയും നമുക്കിപ്പോൾ ഡിസ്ക് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല. ഇപ്പോൾ ഒരു മസിൽ ക്യാച്ച് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ കിടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടോ വരുന്നതാണ് നടുവേദനകൾ. അപ്പോൾ അത്തരം നടുവേദനകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നടുവേദനകൾക്കും നമുക്ക് ഇപ്പോൾ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. സർജിക്കൽ മാനേജ്മെൻറ്റ്സോ എല്ലാം പോകേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ഇരിക്കുന്ന കസേര നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഓഫീസിലായാലും എല്ലാവരും ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പക്ഷേ എർഗണോമിക്കലി ഉള്ള ചെയേഴ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ ബാക്ക് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹെഡ് വരെ നമ്മുടെ തല വരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇരിക്കാൻ കഴിയുന്ന ചെയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നടുവിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ സ്പൈനിനുണ്ടാകും. അത് ഫ്യൂച്ചറിൽ നമുക്ക് മറ്റും കോംപ്ലിക്കേഷൻസിലേക്ക് നീങ്ങാം. നമ്മൾ പലരും മാട്രസ് വാങ്ങിക്കും, പക്ഷേ വില കുറഞ്ഞ മാട്രസ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എപ്പോഴും വില കുറഞ്ഞതിലേക്ക് നമ്മളൊരു നോട്ടം ഉണ്ടല്ലോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പൈനിന് ചേരുന്ന നമ്മുടെ സ്പൈൻ സപ്പോർട്ടഡ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തി, നമ്മളില്ലെങ്കിൽ അതൊന്ന് കിടന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുഴിഞ്ഞു പോകുന്ന ടൈപ്പ് അങ്ങനെയുള്ള മാട്രസ് ആണെങ്കിൽ നമുക്ക് അത് തീർച്ചയായും അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പൈൻ ഫുള്ളി സപ്പോർട്ടഡ് ആണ്, നമ്മുടെ കഴുത്ത് വരെയും സപ്പോർട്ടഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ആ മാട്രസ് സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ നമ്മൾ ഒരു മടിയും കാണിക്കരുത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ടേബിൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണ്, നമ്മൾ ആ ഹൈറ്റ് നമ്മുടെ മോണിറ്ററുമായിട്ടുള്ള ഹൈറ്റ് നമ്മുടെ കണ്ണിൻ്റെ ഈക്വലായിട്ട് വരുന്ന ഹൈറ്റിലാണോ നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയുള്ള നടുവേദന നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ബാഗ് യൂസ് ചെയ്യുന്ന ഷോൾഡർ ബാഗ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ബാഗ് ഒരു സൈഡിൽ യൂസ് ചെയ്യുന്നതിന് പകരം എപ്പോഴും ബാക്ക് സ്ട്രാപ്പ് രണ്ട് ഷോൾഡറിലും, നമ്മൾ സ്കൂൾ കുട്ടികളിൽ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് ബാക്ക് പെയിൻ. അത് ഈ ഒരു പ്രായത്തിൽ ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് ആൾക്കാർ ചോദിച്ചാണ് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ മസിൽസിന് വരുന്ന വേറെ ടയറാണ്, നമുക്ക് ആ ഒരു സൈഡിൽ ഷോൾഡർ തൂക്കി നമുക്ക് കുട്ടികളിൽ അത് സ്കോളിയോസിസിലേക്ക് പോകാം, അത് കാരണമുള്ള ബാക്ക് പെയിൻ, നടു വളയുന്ന ഒരു സാഹചര്യം. അത് കുഞ്ഞിലെ വളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഫ്യൂച്ചറിലായിരിക്കാം നമ്മളിപ്പോൾ ഒരു എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും അത് റൂൾ ഔട്ട് ചെയ്യുന്നത്, ബാക്ക് പെയിൻ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ബാഗ് രണ്ട് സൈഡിൽ തന്നെ തൂക്കി അത് ശീലിക്കാൻ ആയിട്ട്, അത് നമ്മളായാലും മുതിർന്നവരായാലും പോലും രണ്ട് സൈഡിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടുവേദന ഒരു പരിധിവരെ ശ്രദ്ധ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. നിർത്തുന്നു, നന്ദി, നമസ്കാരം.